സംഗതി കൊടുത്തിരിക്കുന്നു, ഏത് വിബ്രേറ്റോ കൊടുത്തിരിക്കുന്നു, ഒരു നൂല് പോലും വിടാതെ മോള് എക്സലന്റ് ആയിട്ട് പാടും. ചില ഭാഗങ്ങൾ അങ്ങനെ വരാൻ വലിയ പ്രയാസമാണ്, ഇത്രയും ഒപ്പിയെടുക്കാൻ പ്രയാസമാണ്. ഞാൻ അവിടെ നിന്ന് അതിശയിച്ചു കേട്ടു, കാരണം ഒരു ഒത്തിരി പോർഷൻസ്. ആദ്യത്തെ പല്ലവി ഒന്ന് പാടി. ഇത് ദേവരാജൻ മാഷ്ടറുടെ ഒരു സ്റ്റാമ്പ് സംഗതിയാണ്. ഇത് ദാസേട്ടൻ പാടിയ വെർഷനിലില്ല, പക്ഷെ മാധുരിയമ്മയെ ദേവരാജൻ മാഷ പഠിപ്പിച്ചപ്പോ ഇതേ സംഗതി ആയിരിക്കണം പഠിപ്പിച്ചിരിക്കുന്നത്. കാരണം എനിക്കറിയാം ദേവരാജൻ മാഷ്ടറുടെ ഒരു സംഗതിയാണ്. ഒന്നുകൂടെ പാടിയ മോളെ. തീരത്ത് തരുമോ ഒന്നും ഇട്ടിട്ടില്ല അവള്. ഇനിയൊരു ജന്മം, ഇനിയൊരു ജന്മം, ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. പ്രേക്ഷകര് മാധുരിയമ്മ പാടിയത് ഒന്ന് കേൾക്കണം, എന്നിട്ട് നമ്മുടെ പാറക്കുട്ടി പാടി ഒന്ന് കേൾക്കണം. രണ്ടും ഒന്ന് പോലെ ഇരിക്കും, യാതൊരു സംശയം. നന്നായി മോളെ, കാരണം ഒരുപാട് പേര് ചന്ദ്രകളവും പാടി, അതൊക്കെ ഓക്കെ, എല്ലാവരും നന്നായിട്ടാണ് പാടിയിരിക്കുന്നത്. പക്ഷേ ഇത്രയും മനോഹരമായിട്ട്, അതായത് ദേവരാജൻ മാഷ് എങ്ങനെ പറഞ്ഞു കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ മാധുരിയമ്മ പാടി, അത് അതേപോലെ തന്നെ മോള് പഠിച്ച് പാടി. ഇത് വേറൊരു വെർഷൻ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഓക്കെ എന്ന് പറഞ്ഞ് നമ്മൾ പോയേനെ. പക്ഷേ ഇത് ഇത്രത്തോളം ഗ്രാസ്പിംഗ് പവറുള്ള ഒരു കുട്ടിയാണ് പാറുട്ടി. അപ്പോൾ തീർച്ചയായിട്ടും ഇനി വരുന്ന പാട്ടുകളും ഇതുപോലെ തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാം, കാരണം തീർച്ചയായിട്ടും നമ്മുടെ ടോപ് സിംഗറിന്റെ ഒരു അസറ്റ് തന്നെയാണ്, 100%. ഈ രണ്ടാമത്തെ പാട്ടിൽ തന്നെ നമ്മുടെ പാറു കഴിവ് തെളിയിച്ചിരിക്കുകയാണ്. മോളിന്റെ വോയിസിൽ, മോളിന്റെ വോയിസിന്റെ സ്വീറ്റ്നെസ് ഓടാണ് അവതരിപ്പിച്ചത്, അതാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത്. പിന്നെ ചാർത്തി അത് പെട്ടെന്ന് ഒരു ശ്രുതി ദേവതയെന്ന ഒരു ഒരു വലിയ ഒരു മാല ചാർത്തിയത് പോലെ പെട്ടെന്ന് പിടിച്ചു അല്ലേ ആ നോട്ട്. പിന്നെ അയ്യോ ഓരോ സംഗതിയും ഈ മതിയാക്കും ആ പാടിയല്ലേ ആ ഒരു, അത് കേട്ട് മതിയാവുന്നില്ല എനിക്ക്, അത്രയ്ക്കും ക്യൂട്ടാണ്. അവന്ന് ഒരു പ്രാവശ്യം കൂടി ആ സംഗതിന്റെ ഒരു ഒരു ട്വിസ്റ്റ് ഉണ്ടല്ലോ ആ മതിയാക്കും എന്ന് പറയുമ്പം അങ്ങനെ ഒരു ഗും ഉണ്ട്, എന്തോ ഒരു ഗും. അപ്പൊ എനിക്ക് ഒന്നും പറയാനില്ല, ഞാൻ ഫാനായി അങ്ങനെ ഫ്ലാറ്റ്, കംപ്ലീറ്റ് ഫ്ലാറ്റ്. അപ്പൊ എനിക്ക് ഈ പാട്ട് കേട്ടിട്ട് ഞാൻ ഈ ഓൾമോസ്റ്റ് ദീപാവളി വരുന്ന സമയമല്ലേ, അപ്പൊ എനിക്ക് ഒരു പാട്ട് ഓർമ്മ വന്നു, ഞാനത് പാട്ട്. ഉന്നെ കണ്ട് നാനാട്, എന്നെ കണ്ട് നീയാട്, ഉല്ലാസം പങ്കും ഇൻപ ദീപാവളി, ഊരെങ്കും മകർന്ന് കൊണ്ടാടി കലന്ത് ഉറവാ
അപ്പൊ എനിക്ക് ഒരുപാട് ഉല്ലാസം അങ്ങനെ പൊങ്ങി വന്നു. അപ്പൊ ദേവരാജൻ മാഷിന്റെയും വയലാർ രാമവർമ്മയുടെ ആ കൂട്ടുകെട്ടിലുണ്ടായിരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മാസ്റ്റർ പീസാണ് ഈ പാട്ട്. ആ മോള് നന്നായി പാടി, ആ ഫീലോടുകൂടി പാടി. ഇനിയിപ്പോൾ പറയാനുള്ള എല്ലാ കാര്യങ്ങളും സാറവിടെ വന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് ഈ ഫീല് അപ്ലൈ ചെയ്യാൻ പറ്റും, അതുപോലെ ഒരു കമ്പോസറിൻ്റെ സ്റ്റൈല് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. രാഹുല് You're a great musician, you're a great music director. രാഹുലിന്റെ മനസ്സിലുള്ള ഒരു സാധനം പറഞ്ഞു കൊടുക്കുമ്പോൾ അത് വിത്ത് ഹർ ഇംപ്രൈസേഷൻ രാഹുലിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അത് എക്സിക്യൂട്ട് ചെയ്ത എന്ത് പറയും? ഐ ആം വെരി ഹാപ്പി. നമുക്കത് അത് മതി, അതിലപ്പുറം നമുക്ക് സന്തോഷമില്ല സത്യം പറഞ്ഞു. അപ്പൊ ആ ഒരു ശൈലി മോള് ശരിക്കും ശ്രദ്ധിച്ച് മനസ്സിലാക്കി എന്നുള്ളത് ഇറ്റ്സ് എ വെരി പ്രൗഡ് തിങ് അല്ലേ? നമ്മളത് എല്ലാവർക്കും അത് കിട്ടുന്ന ഒരു കാര്യമല്ല അതാണ്. അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് നമ്മൾ കമന്റ് പറഞ്ഞതിന് വരെ മണ്ണെണ്ണ അവിടെ വരെ വന്ന് പറഞ്ഞതെങ്കിൽ അതിൽ അത്രയും കാര്യമുള്ളത് കൊണ്ടാണ്. ഒരു ചെറിയൊരു ഓർമ്മ പങ്കുവെക്കാം. നമ്മുടെ തൃക്കാക്കരയുടെ എം എൽ എ ആയിരുന്ന പി ടി തോമസ് സാറ്, 2021 അദ്ദേഹം ക്യാൻസർ വന്ന് ദിവംഗതനായി. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ മരിച്ചതിന് ശേഷം അദ്ദേഹത്തെ പൊതുദർശനത്തിന് വെക്കുകയാണെങ്കിൽ ഈ പാട്ട് കണ്ടിന്യൂസ്ലി പ്ലേ ചെയ്തുകൊണ്ടിരിക്കണം അദ്ദേഹത്തെ കൊണ്ടുപോകുന്നവരെ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യാഭിലാഷം, ഈ പാട്ട് ചന്ദ്രകളപം. അപ്പോൾ ആക്ച്വലി നമ്മുടെ പ്രൊഡ്യൂസർ ആൻഡോ ചേട്ടനൊക്കെ വഴി എന്നെയാണ് അത് ഇങ്ങനെ ഒരു ഇത് പാടാനുള്ളൊരു ഒരു ആർട്ടിസ്റ്റിന് അറേഞ്ച് ചെയ്ത് കൊടുക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട് എൻ്റെ അടുത്താണ് വിളി വന്നത്. അപ്പോൾ ഒരു നെക്സ്റ്റ് ഡേ തന്നെ നമ്മുടെ ഒരു സുഹൃത്തായിട്ടുള്ള രാജ്കുമാർ എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റിനെ ഞാനത് അറേഞ്ച് ചെയ്യും. അവർ കുറച്ച് പേർ അവിടെ പോയി നിന്നിട്ട് അദ്ദേഹത്തിൻ്റെ ബോഡി അവിടെ കിടക്കുമ്പോൾ തന്നെ ഫുൾ ടൈം അവരത് പാടിക്കൊണ്ടിരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അത്രയും ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള അത്രയും ഒരു, ഞാൻ മരിക്കുമ്പോൾ പോലും എനിക്ക് ഈ പാട്ട് എപ്പോഴും കേട്ടുകൊണ്ടിരിക്കണം എന്ന് പറയുന്ന രീതിയിലുള്ള അങ്ങനെയുള്ള ജെം ഓഫ് കോമ്പസിഷൻസിൽ ഒന്നാണ് ഇനി ഈ പാട്ട്. അപ്പോൾ ഗോഡ് ബ്ലെസ്. താങ്ക് യു സർ. ഓക്കെ. റിയാലിറ്റി ഷോകളിൽ ഈ ഒരു ചന്ദ്രകളഭം എന്നുള്ള ഈ ഒരു പാട്ട് മാറ്റി നിർത്താൻ പറ്റാത്തൊരു പാട്ടാണ്. കാരണം പല പാട്ടുകളുണ്ട് കഴിവളക്കുന്ന പാട്ട്. ചില പാട്ടുകൾ പാടിയാൽ പിള്ളേരുടെ കഴിവ് നമുക്ക് മനസ്സിലാവും. അക്കൂട്ടത്തിൽ നമ്പർ വൺ ആണ് ചന്ദ്രകളഭം. ആ ഒരു പല്ലവിയിലെ അറിയാം ഈ കുട്ടിയുടെ കഴിവ്. അങ്ങനെ പാർവണക്കുട്ടിയുടെ ചന്ദ്രകളഭം ദേവന്നു അസലായിട്ട് പാടി. ഞാനൊന്നും ഇനി പറയേണ്ട ആവശ്യമില്ല, എല്ലാവരും പറഞ്ഞത് തന്നെ തിരിച്ച് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. എസ്പെഷ്യലി ആ ലാസ്റ്റ് പല്ലവിയില് ചന്ദ്രകളഭം ആ ചന്ദ്ര സംഗതി അടിപൊളിയായിരുന്നു. ഞങ്ങൾ നാല് പേരും ഇവിടെ നിന്ന് ഒരുമിച്ച് ചരണത്തിലെ ഭൂമിയിൽ ഇല്ല. അതൊക്കെ പ്രത്യേകിച്ച് അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കുറച്ച് ട്രെയിനിങ് എടുക്കുന്നുണ്ട്, അല്ലാതെ നമുക്കത് പാടാൻ പറ്റില്ല. സോ എനിവേ കൺഗ്രാജുലേഷൻസ് മോളെ. അപ്പൊ ഇങ്ങനെ അങ്ങോട്ട് പൊക്കോളൂ. താങ്ക് യു മാം.